ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൊരു പോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലാണ് പുതിയ വീഡിയോസ് ടൂസ്ഡേയും തേഴ്സ്ഡേയും ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ആയുർവേദ മെഡിസിൻ വരുന്ന ബോട്ടിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഗ്ലാസ് ബോട്ടിലാണെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ലീഫ് ഗ്രീനും വൈറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഈ ബോട്ടിലേക്ക് സ്പോഞ്ച് കൊണ്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു ക്രാഫ്റ്റ് വയറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പെൻസിലും എടുത്തിട്ടുണ്ട്. ആ പെൻസിലിലേക്ക് ഈ ക്രാഫ്റ്റ് വയർ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ചുറ്റിയെടുത്തതിന് ശേഷം അതിൽ കുറച്ച് എക്സ്ട്രാ ക്രാഫ്റ്റ് വെയർ ഇട്ടേക്കണം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കുറേ അധികം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ ഒരു ഫ്ലവറിന് 3 പെറ്റിൽ വെച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ചെറിയ ഫ്ലവറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എൻ്റെ ക്രാഫ്റ്റ് വെയർ കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ചെറിയ ഫ്ലവറാക്കി ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇതുപോലെ കുറേ അധികം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ദാ ഇതുപോലെ ഒന്ന് പെൻസിൽ കൊണ്ട് തന്നെ ഒന്ന് വലിച്ചു നീട്ടി ഒരു പെറ്റലിൻ്റെ ഷേപ്പാക്കി കൊടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൗണ്ടിൽ തന്നെ വെച്ച് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ദാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് 3 കൂടെ ഇതുപോലെ ഒരുമിച്ച് വെച്ച് അതൊന്ന് നമുക്ക് ചുറ്റിയെടുക്കാം. വിട്ടുപോകാത്ത വിധം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. എന്നിട്ട് ദാ ഇതുപോലെ ആ പെറ്റലൊക്കെ ഒന്ന് തുറന്നതിന് ശേഷം നമുക്ക് ഒരു കുഞ്ഞ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇതാണ് എൻ്റെ ഫ്ലവർ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേ അധികം പെറ്റൽസ് വെച്ച് വലിയ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഫെവിക്കോൾ ആണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ആരം. അപ്പോൾ ഫെവിക്കോളിലേക്ക് നമ്മുടെ ഫ്ലവർ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് വെയറിലൊക്കെ ഫെവിക്കോൾ പറ്റിപ്പിടിക്കും. അങ്ങനെ ദാ ഇത് കവർ ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനു വേണ്ടി നമുക്ക് കുറേ ഫെവിക്കോളൊന്നും ആവശ്യമായിട്ടില്ല. എക്സ്ട്രാ ഉള്ളതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ദാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയിട്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വല്ല സ്പോഞ്ചിലേക്ക് വല്ല കുത്തി വെക്കുകയാണെങ്കിൽ അത് അവിടെ ഇരുന്ന് ഉണങ്ങിക്കോളും. കൈ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇതുപോലെ നമുക്ക് കുറേ അധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ ഫെവിക്കോള് യൂസ് ചെയ്യാതെ നെയിൽ പോളിഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെ സെയിം അല്ലായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ ഫ്ലവേഴ്സ് ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ദാ ഇതുപോലെ ഞാൻ സ്പോഞ്ചിലാണ് ഇത് ഡ്രൈ ആകാൻ വേണ്ടി കുത്തി വെച്ചിട്ടുള്ളത്. ഫ്ലവേഴ്സ് ഉണ്ടാക്കിയതുപോലെ തന്നെ നമുക്ക് കുറച്ച് ലീവ്സും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഞാൻ കൊടുക്കുന്നില്ല. അതാ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം പെൻസിൽ കൊണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നതേ ഉള്ളൂ. കറക്റ്റ് ലീഫ് പോലൊന്നും അല്ല, എങ്കിലും ഏകദേശം അതുപോലെയൊക്കെ വരുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം ഇതുപോലെ നമുക്ക് കുറച്ച് ലീവ്സും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ലീവ്സ് ഉണ്ടാക്കിയെടുക്കുമ്പോഴും കുറച്ച് എക്സ്ട്രാ പോർഷൻ അവിടെ ക്രാഫ്റ്റ് വെയർ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫെവിക്കോളൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ ദാ കുറച്ച് ടൈം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ റെഡ് പേൾ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. നല്ല ബലം കൊടുത്ത് പെയിൻറ്റ് ചെയ്യൽ ചിലപ്പോൾ നമ്മുടെ ഫെവിക്കോളൊന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടില്ല, എങ്കിലും ഒന്ന് മയത്തെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സും നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ലീവ്സും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ സാപ്പ് ഗ്രീൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ പെയിൻറ്റൊക്കെ ചെയ്ത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കമ്പിയാണ്, നമ്മുടെ വയറൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു കമ്പിയാണ്. അപ്പം അതിലേക്ക് നമുക്ക് ഈ ഫ്ലവേഴ്സ് ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബോട്ടിലേക്ക് വെക്കാൻ പാകത്തിന് ആ ഒരു ലെങ്തിന് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ വലുതും ചെറുതുമൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്ലവേഴ്സും ചുറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഗ്രീൻ ടേപ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോർഷനൊന്നും നമുക്ക് ചുറ്റിയെടുക്കാം.
ടേപ്പ് ചുറ്റുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ലീവ്സും കൂടെ ഇടയിൽ വെച്ച് ഒന്ന് ചുറ്റിയെടുക്കണം. ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ഇടയിൽ ലീവ്സ് വെച്ചൊന്ന് ചുറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു ലീഫേ വെക്കുന്നുള്ളൂ. ബോട്ടിൽ നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ബോട്ടിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെയിൽ പോളിഷ് വെച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേറെ പെയിൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. നിങ്ങളുടെ കയ്യിൽ ഗ്രീനും വേറെ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്ലവേഴ്സായിട്ട് മാത്രം ഉണ്ടാക്കി ഫ്ലവർ വേസിലൊക്കെ വെക്കുകയാണെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബോട്ടിലാട്ടൊക്കെ ചെയ്താലും മതി. അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു എക്സ്ട്രാ ലീഫ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് കുറച്ച് വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സാപ്ലിൻ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഗ്ലൂഗൺ കൊണ്ടാണല്ലോ ഒട്ടിച്ചത്, അപ്പം ഗ്ലൂഗണിൻ്റെ വൈറ്റ് പോർഷൻ ചെറുതായിട്ടൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ടായിരുന്നു. അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെയിൻ്റ് ചെയ്യാൻ ഓർത്തത്. അപ്പം നമ്മുടെ സ്റ്റെമ്മിനൂടെ ഒന്ന് പെയിൻ്റ് ചെയ്യാൻ ഓർത്തു. അപ്പം എല്ലാം ഒരേ കളറാകും. പിന്നെ ഞാൻ സാപ്ലിൻ പെയിൻ്റ് കൊണ്ട് തന്നെ ഈ ബോട്ടിലിന് താഴെയായിട്ട് ഗ്രാസ് പോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ബോട്ടിലിൻ്റെ ടോപ്പിൽ വെക്കാൻ എൻ്റെ കയ്യിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഒരു അപ്പ ഉള്ളത് ഒരു ഈ ഗോൾഡ് കളറിലെ ലെയ്സായിരുന്നു, അത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുമായിരുന്നു. നിങ്ങളുടെ കയ്യിൽ വേറെ റിബണൊക്കെ ഉണ്ടെങ്കിൽ അത് കെട്ടിക്കൊടുത്താലും മതി. എൻ്റെ ആ ടൈമിൽ വേറെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ബോട്ടിലാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് വാർണിഷ് കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാനിപ്പം ഇതിന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല, പിന്നീട് അപ്ലൈ ചെയ്യാൻ ഓർത്തിട്ടാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സ് ഒക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരണം. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും ആരും മറക്കരുത്. ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സെൻഡ് ചെയ്ത് തരാം. ഇതാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ്. രണ്ടുമില്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്താലും മതി. മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തും കൊടുത്തേക്കാം. ഇത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് ഇനിയുള്ള വീഡിയോസൊക്കെ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.